വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇതിന്റെ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ ഈ നമ്മുടെ ഇന്നത്തെ യോഗം സംഘടിപ്പിച്ച പണത്തിൽ നിന്ന് അതായത് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ നിന്ന് തന്നെ 1500 രൂപ അതായത് നമ്മളുടെ ജീവിതത്തിന്റെ നല്ല കാലങ്ങളിൽ നമ്മൾ ഏതെല്ലാം തുറകളിൽ പണിയെടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും സർക്കാർ ഉദ്യോഗം സാധ്യമല്ല. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥ അതുപോലെ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്ത് ഉയർന്ന ശമ്പളം പറ്റി ഉയർന്ന പെൻഷൻ വാങ്ങിക്കുന്ന അവരുടെ അവർ ഈ ഉള്ള പൈസ എല്ലാം സമ്പാദിച്ച് എവിടെ കൊണ്ട് കൂട്ടുക? ഒരു മനുഷ്യന് സാധാരണഗതിക്ക് എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മളെ ഒരു മനുഷ്യന് ആവശ്യമായ ഉള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതിനപ്പുറം ഈ സമ്പാദിച്ച് കൂട്ടിയിട്ട് പൈസ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ മതിയോ? പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇനി നാളെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് അവരുടെ സ്ഥിതി എന്താവും? അപ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കുക, നമ്മുടെ സർക്കാർ കൊടുക്കുക. പല പല രാജ്യങ്ങളിലും വളരെ ദീർഘവീക്ഷണമുള്ള ചിന്താഗതിയുള്ള ഭരണകർത്താക്കളുള്ള രാജ്യങ്ങളിലെല്ലാം അവർ ഈ മുതിർന്ന പൗരന്മാരെ ഒന്നാം തരം പൗരന്മാരായിട്ട് നിങ്ങളെ കാണിക്കുന്നു. കാരണം അവർക്കറിയാം നാളെ അവരും അതേപോലെ വാർദ്ധക്യത്തിലേക്ക് വരും. അപ്പം അവരുടെ സംരക്ഷണം അത് ഒരു വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നല്ല ചിന്താഗതി വയോജനങ്ങളെ അവർക്ക് പെൻഷൻ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഓൺ ഇന്ത്യ ഓൺ പെൻഷൻ. ഇപ്പോൾ എൻ്റെ പിന്നാലെ ഇത്
Thank you.
ദിനക്ഷേമത്തിന്റെ പേരു പറഞ്ഞ് വീണ്ടും വീണ്ടും നികുതികൾ കൂട്ടി ഞങ്ങളുടെ നടു ഒടിക്കുമ്പോൾ ഓർക്കുക ഓർക്കുക സർക്കാരുകളെ ും സർക്കാരുകളെ ഞങ്ങളുടെ നികുതി പണമെല്ലാം ആണോ സർക്കാര് ആണോ സർക്കാര് പക്കാപ്പിച്ച പെൻഷനുകൾ അമാര്യമാക്കും സർക്കാരുകളെ ഞങ്ങളുടെ നികുതി പണമെല്ലാം ഉളുങ്കുരു ആണോ സർക്കാര് ജനക്ഷേമത്തിന്റെ പേരു പറഞ്ഞ് വീണ്ടും വീണ്ടും നികുതികൾ കൂട്ടി ഞങ്ങളുടെ നടു ഒടിക്കുമ്പോൾ ഓർക്കുക ഓർക്കുക സർക്കാരുകളെ ദുരിതം പേരും ജനിക്കുന്നുണ്ട് പെൻഷനുകൾ അകാര്യമാക്കും സർക്കാരുകളെ ഞങ്ങളുടെ നികുതി പണമെല്ലാം ജനക്ഷേമത്തിന്റെ പേരു പറഞ്ഞ് വീണ്ടും വീണ്ടും നികുതികൾ കൂട്ടി ഞങ്ങളുടെ നട ഒടിക്കുമ്പോൾ സർക്കാരുകളെ പേരും ജനതയ്ക്കൊപ്പി വരുന്നുണ്ട് ഒപ്പി വരുന്നുണ്ട് ഓയ് യോപി സിന്ദാബാദ് ഓയ് യോപി സിന്ദാബാദ് ഓയ് യോപി സിന്ദാബാദ്.
ഇവിടെ മൈക്കില്ല. പ്രിയ ഒ ഐ പി പ്രവർത്തകരെ, പ്രിയ ഒ ഐ പി പ്രവർത്തകരെ, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ നിലയിൽ എത്തിയിട്ടുണ്ട്. ധാരണയാണ്, നമ്മുടെ ഈ ധാരണ ഇവിടെ ആരംഭിക്കുകയാണ്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ഷാജാൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒ എ പി നെഞ്ചിലേക്കിയ പ്രവർത്തകർ ഇവിടെ വന്ന് എത്തിച്ചേർന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം വഹിക്കുന്നത് സ്വർണം സംഘം പ്രസിഡന്റും ഈ ധർമ്മയ്ക്ക് വേണ്ട പ്രകടനം ചെയ്യുന്ന ശ്രീമാൻ ഷാജകൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടകമായിട്ട് വന്നിരിക്കുന്നത് പ്രൊഫസർ മേരി ജോർജാണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഈ നാടുകളിൽ മാഡം അതിശക്തമായിട്ടുള്ള ഭാഷകളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതിഷേധങ്ങൾ അറിയിക്കുകയും സാർവത്രിക പെൻഷനെ അംഗീകരിക്കുന്ന നിലപാട് വെട്ട അധീന വരവാണ് ഇന്നത്തെ ഒന്നിന് വൺ പെൻഷന്റെ ഉദ്ഘാടകമായിട്ട് നമുക്ക് ലഭിച്ചത്. അധീന വരവയ്ക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ പ്രഭാഷകൻ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നിരിക്കുന്നത് ജോസഫ് ആസിഫ് സാറാണ്. ജോസഫ് ആസിഫ് സാറ് നമ്മുടെ ആശയത്തെ പിന്തുണയ്ക്കുകയും വിവിധ മേഖലകളിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ജോസഫ് ആസിഫ് സാറ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ജോസഫ് ആസിഫ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ വിവിധ ഉന്നിജ ഉൺ പെൻഷൻ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ജനക്ഷേമ സംഘം പ്രസിഡന്റായിരിക്കുന്ന മനോജ് ജോസഫ്, വിവിധ ഉന്നിജ ഉൺ പെൻഷൻ നേതാക്കളും ഈ യോഗത്തിൽ ആശംസ അറിയിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു പ്രതിഷേധ ഒരു സൂചന പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം കണ്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ വരും കാലങ്ങളിൽ മറ്റ് സമര മുറകളുമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ പണിക്കലും കളക്ടറേറ്റിന്റെ പണിക്കലും എം എൽ എ മാരുടെ ഓഫീസിന്റെ മുന്നിലും നമ്മുടെ പ്രതിഷേധം അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ സ്വാഗത പ്രാസിക്ക് സ്വാഗതം പറഞ്ഞെടുത്തെങ്കിലും അവർക്ക് ആരെങ്കിലും പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കുക. എല്ലാവരെയും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിലുള്ള വിവിധ മേഖലകളിൽപ്പെട്ട വിവിധ ഒ ഇ ഒ പി ഗ്രൂപ്പുകൾ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം
ആമുഖ പ്രസംഗം ഒരു അധ്യക്ഷന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണെങ്കിൽ പോലും ഇതിന്റെ കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്റർ, ഈ നമ്മുടെ ഇന്നത്തെ യോഗം സംഘടിപ്പിക്കാൻ ശ്രീമാൻ സദാനന്ദൻ ചെയ്ത പ്രവർത്തനം ശ്ലാഘനീയമാണ്. അദ്ദേഹത്തിന് ആമുഖ പ്രസംഗത്തിന് വേണ്ടി എന്റെ ആമുഖ പ്രസംഗം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹം ആമുഖ പ്രസംഗം നിങ്ങളോട് പറയും. അത് കഴിഞ്ഞ് ഉദ്ഘാടകയാണ് നമ്മുടെ മുഖ്യപ്രഭാഷകനായ ലോസവാസി സാറ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ആമുഖ പ്രസംഗം പ്ലീസ് സദാനന്ദൻ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനരായ ഉദ്ഘാടക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ കഴിയുന്ന സുഭാഷി സാർ, അതുപോലെ തന്നെ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന ആ സഹോദരി സഹോദരന്മാരെ, പണ്ഡിത്യ വട്ടക്ഷൻ എന്ന ആശയത്തെ നെഞ്ചിലേക്കിയ സഹോദരി സഹോദരന്മാരെ, പണ്ഡിത്യ വട്ടക്ഷൻ എന്നത് 60 വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും പ്രതിമാസം 10,000 രൂപയെങ്കിലും പെൻഷൻ ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ്. ഇത് ജാതി മത വർഗ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നമുക്കറിയാം വണ്ണിന്റെ വൺ പെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചോദ്യം അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം, അത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സഹോദരങ്ങളെ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നികുതികൾ ചുമത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ കേരളത്തിന്റെ നികുതി വഴുവൻ, അതായത് 3.5 കോടി ജനങ്ങൾക്കൂടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ജനങ്ങൾ നൽകുന്ന നികുതി ഗുണം കേവലം 3% വരുന്ന ആളുകൾക്ക് വേണ്ടി തിരിച്ചു കൊടുക്കണം. അവരുടെ ക്ഷേമത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കടം നാട്ടിനാൾ വളരെ വളരെ കൂടിക്കൂടി വരികയാണ്. നമ്മളെ എല്ലാവരെയും കണക്കെട്ടിലാക്കിക്കൊണ്ടാണ് സർക്കാരുമായ രീതിയിൽ നടക്കുന്നത്, ഭരണം നടക്കുന്നത്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ലഭിക്കേണ്ട പണത്തിൽ നിന്ന്, അതായത് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ നിന്ന് തന്നെ 1,600 രൂപ നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊരു അറുതി വരുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് 10,000 രൂപ എങ്ങനെ പെൻഷൻ നൽകുന്നത്. അതൊക്കെ വളരെ സിമ്പിളാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സാമ്പത്തിക വിശദീകരിക്കുന്ന, അതായത് നമുക്ക് 1,600 രൂപ പെൻഷൻ നൽകാൻ ഒരു കടമെടുത്ത് തരേണ്ട ഒരവസ്ഥയാണ്. ഇത് നമ്മളെ കൂടുതൽ കൂടുതൽ കടക്കടിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുവാനാണ് പട്ടിന്റെ അവസരം മാത്രം യാതൊരു പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്ററുകളിലൂടെയോ യാതൊരു പരസ്യവും കൂടാതെ തന്നെ വന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ മാത്രം പ്രവർത്തിച്ച് ഉണ്ടായിട്ടുള്ള അതുപോലെ തന്നെ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നതായ കാലാവസ്ഥ, അത് നമ്മളെ കുറച്ചുകൂടെ പ്രതിഫലപ്പെട്ട ആവശ്യമുണ്ട്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെയധികം ആത്മവിശ്വാസത്തോടെ ഇത് നേടിയെടുത്തേ അടങ്ങും. 10,000 രൂപ 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാന്യമായി ജീവിച്ചു മരിക്കാനുള്ള അവകാശമാണ്, മനുഷ്യന്റെ അവകാശമാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ ഒരു ധർണ സംഘടിപ്പിക്കാനുള്ള ആ പ്രധാന കാരണം എന്ന് പറയുന്നത് 2,500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയ അതറിയ സർക്കാർ ഇന്ന് 1,600 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കണം. അത് അതുപോലും വളരെ നാളത്തെ കുടിശ്ശിക, 6 മാസം 7 മാസത്തെ കുടിശ്ശികയായിരിക്കണം. അതിനിടയിലാണ് ഇവിടെ MLA മാർക്കും മന്ത്രിമാർക്കും അവരുടെ ശമ്പളത്തിൽ 80% കണ്ട് വർദ്ധനവ് നടപ്പിലാക്കുന്നത്. ഒരു 100 രൂപ വരും 1,600 രൂപയിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ഈ വലിയ ശമ്പള വർദ്ധനവ് തടയണം അഥവാ അത് നിർത്തിവെക്കണം എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ പല പല കാര്യങ്ങളും സമൂഹത്തിന്റെ അനാഥാരങ്ങളിൽ ഉണ്ടാകുന്ന ആ യാതനകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അതിനെയൊക്കെ പിന്നെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൺ പെൻഷൻ അതിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ഇതൊരു സൂചന മാത്രമാണ്, സ്വാഗത പ്രസംഗിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ട ആ സർക്കാർ പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുചേർന്ന് എല്ലാവരും നടത്തുന്ന ഒത്തുകളി, അതായത് ഈ ശമ്പള വർധനവ്, അത് നടന്നില്ലെങ്കിൽ, അത് നിർത്തിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം ഓരോ MLA മാരുടെയും ഔദ്യോഗിക വസതിക്ക് മുമ്പിലേക്ക് മാറ്റാൻ. അതുപോലെ തന്നെ ഈ സമരം ഇവിടെ തീരില്ല. ഈ ഒരു സമരാക്തി കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്കും ഈ ഒരു ആശയം പ്രചരിപ്പിച്ച ഈ ഒരു സമരാക്തി ആളിപ്പടർത്തുവാൻ ചെയ്യുകയാണ്. അതിന് ഈ നാട്ടിലെ 97% വരുന്ന ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ ജനങ്ങളെല്ലാം ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനം നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് എന്നുകൂടെ അറിയിക്കുകയാണ്. പല പല കാര്യങ്ങൾ എല്ലാ ആളുകളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ആമുഖ പ്രസംഗം
നല്ലൊരു അധ്യാപികയാണ്, നല്ലൊരു പ്രാസംഗികയാണ്. ടി വി തുറന്നു കഴിഞ്ഞാൽ സാമ്പത്തികം നമുക്ക് എന്താണ് നമ്മൾ പഠിക്കുന്നത് ശ്രീമതി മേരി ജോർജ് വഴിയാണ്. അവരെ ഇന്ന് സ്വാഗതം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. മറ്റെല്ലാ തരത്തിലുള്ള മെഡിക്കൽ സൗകര്യങ്ങളും എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ 10,000 രൂപ എങ്കിലും കേരളത്തിൽ പെൻഷൻ കിട്ടിയേ തീരൂ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ സമരത്തിൽ നാം ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ
ഉയർത്തിപ്പിടിക്കുവാനുള്ള ചുമതല ഗവൺമെന്റുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഗവൺമെന്റുകളാണ് നമുക്ക് ഓർക്കണം നമ്മളെ ആര് സൗജന്യ സമ്മാനത്തിന് സഹായിക്കുന്നത്. നാം കൊടുക്കുന്ന നികുതി പണം, നമ്മുടെ നികുതി പണമാണ് സർക്കാർ അവരുടെ വരുമാന മാർഗമായി കണ്ട് നമുക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത്. അപ്പൊ 60 കഴിഞ്ഞുകൊണ്ട് നമ്മുടെ നികുതി കൊടുക്കാതിരിക്കുന്നില്ല, ഒരു പക്ഷെ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷേ 30 കർപ്പൂര വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് വഴിയായിട്ട് നാം നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നികുതി പണം സമാഹരിക്കുന്നതാണ് സർക്കാരിന്റെ വരുമാനം എന്ന് പറയുന്നത്. ആ നികുതി പണം ഇപ്പൊ 17% വരുന്ന 60+ പോപ്പുലേഷനിൽ 17% എടുത്ത് അവരെ ഈ 10,000 രൂപ പെൻഷൻ തരാൻ വേണ്ടി വിനിയോഗിക്കട്ടെ. അതായത് 17% നാം കൊടുക്കുന്ന നികുതി വരുമാനത്തിന്റെ 17% സർക്കാർ എടുക്കട്ടെ, മാറ്റിവെക്കട്ടെ. അത് ഉപയോഗിച്ച് 10,000 രൂപ പെൻഷൻ നൽകാനായിട്ട് പ്രയോജനപ്പെടുത്തട്ടെ. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ കുറഞ്ഞ പക്ഷം 10,000 രൂപയെങ്കിലും പെൻഷൻ തരാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എറോ സയൻസ് പറയുന്നത് പോലെ മാന്യമായ ആരോഗ്യകരമായ ജീവിതം ആരെയും നിന്ന ചെയ്യാതെ മക്കളെ എനിക്ക് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞ് കിഴിയാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള തന്റെ ആ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മരുന്ന് ഭക്ഷ്യത്തിന്റെ ആവശ്യങ്ങളും പോഷകാഹാരവും കഴിച്ച് അതായത് സത്യം പറഞ്ഞാൽ യൗവനം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണ്. നല്ലവണ്ണം നാം നമ്മുടെ ആരോഗ്യം പരിരക്ഷിച്ചാൽ നമ്മുടെ യൗവനമാണ് നീട്ടി കിട്ടുന്നത്. അങ്ങനെ നീട്ടി കിട്ടുന്ന യൗവനം ആ യൗവനത്തിന് വേണ്ടിയാണ് നമ്മുടെ നമ്മളെ കൊടുക്കുന്ന നികുതി പണത്തിന്റെ 17% ഉപയോഗിച്ച് അത് നമ്മുടെ ഇവിടെ അത് പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതി പണത്തിന്റെ തോതും കൂട്ടണം. അങ്ങനെ 10,000 എന്നുള്ളത് 12,000 അതങ്ങനെ ക്രമമായി വർദ്ധിപ്പിച്ചു കൊടുക്കൊണ്ടേയിരിക്കണം. ആ തരത്തിലുള്ള പെൻഷൻ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടായാലും നമ്മൾ ഒരുമിച്ച് നിന്ന് പരിശ്രമിക്കാം. ഈ പരിശ്രമത്തിൽ നിങ്ങൾ വിജയിക്കുമെന്നതിന് സംശയമില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന അവകാശത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. ടീച്ചറുടെ പറഞ്ഞപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് പെൻഷനെന്നും എവിടെ നിന്നുണ്ടാക്കണമെന്നും നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി നമ്മുടെ മുഖ്യ പ്രഭാഷകരായ ആദരണീയ ലോക്സഭ